ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലൻ കിടിലൻ ആയിട്ടുള്ള ഒരൈറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അത് മാത്രമല്ല കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരൈറ്റാണെന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ സെവനപ്പ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് സെവനപ്പ് ആണ് കേട്ടോ. അപ്പോൾ സെവനപ്പ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു സെവനപ്പിനോട് ലൈറ്റും നല്ല ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ ഇതാ രണ്ട് ബോട്ടിൽ സെവനപ്പ് എടുത്തിട്ടുണ്ട്, 250 ml ബോട്ടിലാണ് രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1.25 ബോട്ടിലൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് സെവനപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയെല്ലാം ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ജഗ്ഗിലേക്കോ വേറൊരു കുറച്ച് പരന്ന പാത്രത്തിലേക്കോ അതിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു വെക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ സെവനപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് ദാ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് സെവനപ്പ്ക്ക് നമുക്ക് കുറച്ച് ജലാറ്റിൻ ഒന്ന് മിക്സാക്കി എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സാധാ പച്ചവെള്ളം ഉപയോഗിക്കാം, അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കണില്ല, സെവനപ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ജലാറ്റിനാണ്. ജലാറ്റിനോ ചൈനാഗ്രാസോ എടുക്കാം, ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 40 ഗ്രാമോളം ജലാറ്റിൻ ഉണ്ടാവും കേട്ടോ. അത് 50 ഗ്രാമിൻ്റെ ജലാറ്റിൻ്റെ പാക്കാണ്, പക്ഷേ അത് വേറെ ആവശ്യത്തിന് നമ്മൾ എടുത്തുകൊണ്ട് ഒരു 40-30 ഗ്രാമൊക്കെ അതിലുണ്ടാവുള്ളൂ. ഏതായാലും അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു തരിതരികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ തിളപ്പിച്ചെടുത്തിട്ടുള്ള സെവനപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സെവനപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ഒഴിക്കുന്ന ടൈമിൽ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. അപ്പോൾ അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെയും നന്നായിട്ട് പതണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണേ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ആ പാതയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെവനപ്പാണ്, ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള സെവനപ്പാണ്. കാരണം നമ്മൾ ജലാറ്റിൻ ചേർത്തതും ആദ്യം ഒന്നും ചേർക്കാത്ത സെവനപ്പും. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ, അപ്പോഴേ എല്ലായിടത്തും ജലാറ്റിൻ എത്തുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വേറൊരൈറ്റം ഇതാ മുട്ടത്തോടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലാണ് ഇപ്പോൾ നമ്മളിത് ഒഴിച്ച് വെക്കാൻ പോണത്. അപ്പോൾ മുട്ടത്തോട് ഇങ്ങനെ ഞാൻ വീട്ടിൽ ഏതാവശ്യത്തിനും മുട്ട ഉപയോഗിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഹോളിട്ടിട്ട് അതിൽ നിന്ന് എടുക്കുക ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഷേപ്പും കിട്ടും, കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും കാണാൻ. അപ്പോൾ എന്തായാലും ഇതാ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 6 എണ്ണം ഞാൻ ഇതുപോലെ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ചെറിയൊരു ബൗളിൽ ഒരു ട്രേ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ കയ്യിൽ ഇഷ്ടത്തെ ഇല്ലതിനനുസരിച്ചിട്ട് എടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ കുറച്ച് ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് റോബസ്റ്റ പഴം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബ്ലാക്ക് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു കളർഫുൾ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നോക്കി അതിനനുസരിച്ചൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആ കുറേശ്ശെ കുറേശ്ശെ ഉറുമാമ്പഴം ഇത് ഈ മുട്ടത്തോഴിക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റാണ്. ഇതിനിപ്പോൾ നമ്മൾ സെവനപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഇളനീനായിട്ടും ജ്യൂസായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക, തേങ്ങാ വെള്ളം കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ സെവനപ്പ് എടുത്തു എന്ന് മാത്രം. പിന്നെ ഇങ്ങനെ മുട്ടത്തോടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഉറുമാമ്പഴം അതുപോലെ മുന്തിരി പഴം ഇതെല്ലാം കൂടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മുട്ടത്തോടാണ്, അപ്പോൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെവനപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഫില്ലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നിറച്ചെന്നെ ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് സെവനപ്പ് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു നമ്മളൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുക നമുക്ക്. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഒരു ദിവസത്തിന് ശേഷം ഒരു രാത്രി ഫുള്ളായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് എടുത്താൽ മതി. നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് തൊലി പൊളിച്ചെടുക്കണം ആ ഒരു രീതിയിൽ പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി തൊലിച്ചെടുക്കുന്ന ആ രീതിയിൽ തന്നെ തൊലിച്ചെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷനൊക്കെ മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുട്ടത്തോടൊക്കെ എടുത്ത് വെക്കുക. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു റെസിപ്പി, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. മറക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.